ഇനി പറയുന്നത് വേലുതിരിഞ്ഞി പുഴുക്കളെ പറ്റിയാണ്. അവ ഒരു ഓക്കെ. പുലിമുരുവിന്റെ വ്യാസമുള്ളതായ ഒരു ഒരു വണ്ടിനെ നമുക്ക് കാണുകയാണെങ്കിൽ അവ വേലുതിരിഞ്ഞി പുഴുക്കളുടെ എന്തവസ്ഥയാണ്. അതുപോലെ നമുക്ക് ഇവിടെ ചിത്രങ്ങൾ കാണാവുന്നതുപോലെ പുഴുവിന്റെ ഒക്കെ ഒരു രീതി നമുക്ക് മണ്ണിൽ ഇവയെ കാണാവുന്നതാണ്. ഇവ വേരിനെ ആക്രമിക്കുന്നു. പക്ഷെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഓലയുടെ മഞ്ഞളിപ്പും അതുപോലെ ചീഞ്ഞ പൊഴിയുന്ന അവസ്ഥയും വിളവ് കുറയുന്നു. തെങ്ങിന്റെ തല മുരടിച്ചു പോകുന്നതായ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതായ പ്രാണികളെ കാണുകയാണെങ്കിൽ അവ വേലുതേനി പുഴുക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിയന്ത്രണം നോക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ മഴയ്ക്ക് മുൻപായിട്ട് തോട്ടം ഉഴുത് മറിക്കുകയാണെങ്കിൽ ഇവ മണ്ണിലുള്ളതായ ഇവയുടെ സമാധി വ്യവസ്ഥയും മുട്ടയൊക്കെ നശിച്ചു പോവുകയും അതുപോലെ അതുകൊണ്ട് തന്നെ ഇവയുടെ നിയന്ത്രണം നമുക്ക് സാധ്യമാണ്. പിന്നെ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് ഈ നമ്മൾ ഉഴുത് മറിച്ചിടുകയാണെങ്കിൽ നമുക്ക് അതൊരു പരിധി വരെ ഇപ്പോഴേ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇമിഡ ക്ലോറോഫിൽ എന്ന് പറഞ്ഞതായ കെമിക്കൽ കലർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബയോഫെൻട്രിൻ, ഇത് രണ്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടുമല്ല, ഏത് കെമിക്കൽ പറഞ്ഞാലും ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഒരു മിത്ര നിമാവിര നായ മിത്ര നിമാവിര നിമാവിര എന്ന് പറഞ്ഞാൽ നെമറ്റോഡ് എന്നാണ് പറയുന്നത്. നമുക്ക് കുരുമുളകിനൊക്കെ രോഗം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് നിമാവിര. പക്ഷെ അവ മിത്ര നിമാവിരകൾ നമുക്കിന്ന് ലഭ്യമാണ്. അതായത് പ്രാണികൾ ചെടിക്ക് ദോഷം ഉണ്ടാക്കുന്നതായ പ്രാണികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നതായ നിമാവിരകൾ നമ്മൾ അവയെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് അവയെ നിയന്ത്രിക്കാവുന്നതാണ്. ഈ നിമാവിരകളെ വംശവർദ്ധന നടത്തുന്നതായ കീവിക്കകളൊക്കെ ഉണ്ട്. നിങ്ങൾ അവയെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇവയ്ക്കെതിരെ നമുക്ക് ലഭ്യമായ നിമാവിരകളുടെ ഈ ഒരു സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവയെ കൺട്രോൾ ചെയ്യാവുന്നതാണ്.